പനൂർ പ്രദേശത്ത് മദ്രസ മുഅല്ലിമായി സേവനം ചെയ്യുകയും അതോടൊപ്പം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച വെക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ. വലിയൊരു മലമുകളിൽ തായോട്ട് വലിയ മലമുകളിൽ നിന്ന് അദ്ദേഹത്തിന് മദ്രസ സേവനം കഴിഞ്ഞതിന് ശേഷം മറ്റു പ്രവർത്തികൾക്ക് പോകാറുണ്ട്. അദ്ദേഹം വലിയൊരു മലയുടെ മുകളിൽ നിന്ന് തായോട്ട് ഉരുണ്ട് വീണ സമയത്ത് അദ്ദേഹം എത്തിപ്പെട്ടത് വലിയൊരു കല്ലിന്റെ കോറിയിലാണ്. ആ കോറിയിലില്ലാത്ത വേസ്റ്റ് ഒന്നും നേരെ ഉരുണ്ട് വീണു. അദ്ദേഹം ആ കോറിയിൽ എത്തിപ്പെട്ട് രണ്ട് നില ഉയരമുള്ളൊരു കുഴിയാണ്. ഒരു വീടിന്റെ രണ്ട് നിലയിൽ നിന്ന് തായോട്ട് വീണാൽ ഏതൊരവസ്ഥയുണ്ടോ ആയമുണ്ടോ അത്രയും ആയം മലമുകളിൽ അപ്പുറത്തെ ആ കുഴിക്കുണ്ട്. അവിടുന്ന് വീണ് വലത്തെ കൈയുടെ തള്ളവിരലിന്റെ എല്ല് പൊട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. ഡോക്ടർ പറഞ്ഞത് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് തൊടയുടെ എല്ല് മുറിച്ചെടുത്തിട്ട് ഈ തള്ളവിരലിന്റെ മുകളിൽ ജോയിന്റ് ചെയ്യുക, ജോയിന്റ് ചെയ്യണം. എന്നാൽ മാത്രമേ അത് നേരെ നിൽക്കുകയുള്ളൂ. ആ സമയത്ത് വിനീതനെ വിളിച്ചു. അടുത്തൊരു കൂട്ടുകാരൻ എന്നെ വിളിച്ചിട്ടു എന്നോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഹോസ്പിറ്റലിലാണ്, ഓപ്പറേഷൻ വേണം. അതിന് പറഞ്ഞ വഴി തൊടയുടെ ഭാഗത്തിന് വിരലിന്റെ മുകളിൽ കൂട്ടിയിട്ട് സ്ക്രൂ ചെയ്യണം. ഉടനെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് ഒരു ഓപ്പറേഷനും വേണ്ട, ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീ തങ്ങളുടെ പേര് മൂന്ന് യാസീനുള്ള നേർച്ചയാക്ക, ഒരു ഓപ്പറേഷനും വേണ്ട, ഇൻഷാ അല്ലാഹ് അത് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ സുഖപ്പെടും. നേരെ അദ്ദേഹം നേർച്ചയാക്കി. അതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് നിങ്ങൾ തന്നെ ഇവിടെ വന്ന് മക്കാമിൽ വന്ന് ഒരു വെള്ളം മൂടാനും നേർച്ചയാക്കും. ആ രണ്ട് കാര്യം അദ്ദേഹം നേർച്ചയാക്കി, വെള്ളം മൂടാനും ഉടനെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട, അതിന്റെ മുകളിൽ പ്ലാസ്റ്റർ ഇട്ടാൽ മതി, ഓപ്പറേഷന്റെ ആവശ്യമില്ല. ഉടനെ തന്നെ അദ്ദേഹം പ്ലാസ്റ്റർ ഇട്ടു, കൈക്ക് പ്ലാസ്റ്റർ ഇട്ടു. അതിന് ഓപ്പറേഷൻ ചെയ്യാതെ പ്ലാസ്റ്റർ ഇട്ടു. അദ്ദേഹത്തിന്റെ കൈ സുഖമായി. അദ്ദേഹം വീണ്ടും പാനൂര് തന്നെ ജോലി സ്ഥലത്ത് തിരിച്ചെത്തി. അദ്ദേഹം നേർച്ചയാക്കിയ വെള്ളം മൂടാൻ ഞാനും അദ്ദേഹം ഇവിടെ സിയാറത്തിന് വന്നു. ഇപ്പോഴും അദ്ദേഹം പറയും അന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ വിളിക്കാൻ കിട്ടിയത് തങ്ങളെ ഓർമ്മ വന്നു. ഉടനെ ഞാൻ തങ്ങളെ വിളിച്ചു. തങ്ങള് ഉടനെ എന്നോട് പറഞ്ഞു മൂന്ന് യാസീൻ നേർച്ചയാക്കുക, നിങ്ങളുടെ കൈ കൊണ്ട് വെള്ളം മൂടാൻ നേർച്ചയാക്കുക. അദ്ദേഹം വന്ന് വെള്ളം മൂടുകയും ചെയ്തു. അദ്ദേഹത്തിന് ഇപ്പോ ഒരു കുയം, ഒരു പ്രശ്നവും, ഒരു ആ കൈ കൊണ്ട് പ്രശ്നവുമില്ല. അദ്ദേഹം ഇപ്പോഴും മദ്രസയിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹത്തെ കഴിഞ്ഞതിന് ശേഷം മറ്റു ജോലിയിൽ അദ്ദേഹം ഏർപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അതുപോലെ എത്രയോ കറാമത്ത് നമ്മൾ ഇത് ഞാൻ പറഞ്ഞത് നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ ആവശ്യം എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു ഉറപ്പും മടവൂര് പോവാത്തിന് പോവാ അത് ശരിയാവും മതി, ഇല്ലെങ്കിൽ കിട്ടാൻ മതി, ചിലപ്പം കിട്ടും, ചിലപ്പം കിട്ടും അല്ലെന്ന് അങ്ങനെ ഒരു ഉറപ്പില്ലാതെ നമ്മൾ പോയാല് പോയാ കിട്ടൂല. ഉറപ്പോടെ കൂടെ അദ്ദേഹം ഓപ്പറേഷൻ പറഞ്ഞപ്പം തന്നെ പേടിയുണ്ട്. തൊടയുടെ എല്ല് മുറിച്ചിട്ട് കൈമ ഫിറ്റ് സ്ക്രൂ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ എത്ര പ്രയാസമുള്ള കാര്യം. അദ്ദേഹത്തിന് ഒരു ഉറപ്പുണ്ടായി കിട്ടും. അദ്ദേഹം ഈമാനോടുകൂടെ അദ്ദേഹം അത് ഉറപ്പിച്ചു. നേർച്ചയാക്കി. അദ്ദേഹത്തിന് സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് അവിടെ വന്ന് ഇടപെട്ടു, കാര്യം സലാമത്താക്കി. അല്ലാഹു ഇവിടെ വന്ന് എന്ത് പ്രശ്നം പറയുന്ന ആളുകളുണ്ടോ അല്ലാഹു എല്ലാവർക്കും സലാമത്ത് നൽകുവാറാവട്ടെ.